മരമുത്തച്ഛനും കിളികളും ഒരിടത്തൊരിടത്ത്. ഒരു ഗ്രാമത്തിൽ ആൾപാർപ്പില്ലാത്ത ഒരു സ്ഥലമുണ്ട്. അവിടെ ധാരാളം മരങ്ങളും കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളുമുണ്ട്. അതിലൊരു മരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അതാണ് മുത്തച്ഛൻ തേക്ക്. ഒരു പ്രദേശമാകെ ഒരു കാടിൻ്റെ പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് തണൽ വിരിച്ചു നിൽക്കുന്ന മുത്തച്ഛൻ. ഈ മരമുത്തച്ഛൻ്റെ ശിഖരങ്ങളിൽ വിവിധ തരം പക്ഷികളും അണ്ണാൻ പോലുള്ള ചെറിയ ജീവികളുമുണ്ട്. കൂടാതെ സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായ മിക്കി എന്നു പേരുള്ള വെളുത്തൊരു പ്രാവും. കാട്ടുകള്ളന്മാരോ ക്രൂരമൃഗങ്ങളോ വിഷപ്പാമ്പുകളോ ഇല്ലാത്ത സുന്ദരമായ സ്ഥലമാണ് ഈ ഗ്രാമം. നേരം വെളുത്താൽ പക്ഷികളുടെ കലപിലെ കരച്ചിലും ചിറകടി ശബ്ദവും കേൾക്കുന്നത് ഈ മരമുത്തച്ഛന് വളരെ ഇഷ്ടമാണ്. പക്ഷികളെല്ലാം തീറ്റ തേടി പോയി കഴിഞ്ഞാൽ മരമുത്തച്ഛൻ തനിച്ചാവും. സമീപ പ്രദേശങ്ങളിലുള്ള ചെറിയ ചെറിയ മരങ്ങളിലാണ് പക്ഷികൾ ഇര തേടി പോകുന്നതെങ്കിലും മിക്കി എന്ന പ്രാവ് വളരെ അകലെയുള്ള സ്ഥലങ്ങളിൽ പോയി തീറ്റയെടുത്തു വരും. മിക്കി അകലെയുള്ള ഗോതമ്പ് പാടങ്ങളിൽ നിന്ന് വയറു നിറയെ ധാന്യങ്ങൾ തിന്നും. നാട്ടിൽ നടക്കുന്ന ഓരോ ജീവിതവും ഇതിനിടയിൽ കണ്ടുപഠിച്ചിട്ടാവും വൈകിട്ട് തിരിച്ചു വന്ന് മരമുത്തച്ഛനിൽ വന്നു ചേരുന്നത്. മുത്തച്ഛനോട് മിക്ക അന്നന്നത്തെ അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കും. നിലാവുള്ള രാത്രികളിലാണെങ്കിൽ രണ്ടുപേരും ഓരോരോന്ന് പറഞ്ഞ് നേരം വെളുപ്പിക്കും. ഒരു ദിവസം മിക്കി തീറ്റയെടുക്കാൻ പോയതിനു ശേഷം അന്ന് കണ്ട കാര്യങ്ങൾ മരമുത്തച്ഛനോട് പറയാൻ തുടങ്ങിയതെങ്കിലും മരമുത്തച്ഛൻ്റെ മുഖമാകെ വാടിയിരിക്കുന്നു. ഇലകൾക്ക് തളർച്ച ബാധിച്ചതുപോലെ. എല്ലാം ശ്രദ്ധിച്ച മിക്കി മുത്തച്ഛനോട് വിഷാദത്തിൻ്റെ കാര്യം തിരക്കി. എന്തു പറ്റി മുത്തച്ഛ, മുഖമെല്ലാം വാടിയിരിക്കുന്നല്ലോ, എന്താണ് കാര്യം? എന്താണെങ്കിലും എന്നോട് പറയൂ. മിക്കി, എനിക്ക് എത്ര വയസ്സായെന്ന് എനിക്കറിയില്ല. ഈ മനോഹരമായ സ്ഥലത്ത് എത്രയെത്ര പക്ഷികൾ ചേക്കേറുകയും പറന്നു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തത് നിന്നോടാണ്. നിന്റെ സ്നേഹവും അടുത്തുള്ള പെരുമാറ്റവും എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. ജനിച്ചാൽ എന്നായാലും ഒരിക്കൽ മരിക്കണമല്ലോ. എൻ്റെ സമയവും അടുത്തിരിക്കുന്നു. അതിൽ നിന്ന് എനിക്കിനി രക്ഷയില്ല. അവൾ കേട്ടപ്പോൾ നമ്മുടെ മിക്കിക്ക് ദുഃഖം അടക്കാനായില്ല. എന്നിട്ടും എന്താണ് സംഭവമെന്നൊന്ന് മുത്തച്ഛൻ വ്യക്തമാക്കിയിട്ടില്ല. പിന്നെയും മിക്കി യഥാർത്ഥ ദുഃഖത്തിൻ്റെ കാര്യം അന്വേഷിച്ചു. മുത്തച്ഛൻ, എന്താണ് കാര്യമെന്ന് തെളിച്ചു പറയൂ. മിക്കിയുടെ പ്രേരണ മൂലം മരമുത്തച്ഛൻ കാര്യം പറയാൻ തുടങ്ങി. ഇന്ന് രാവിലെ നിങ്ങളെല്ലാം തീറ്റ തേടി പോയതിനു ശേഷം കുറച്ചുപേർ ഇവിടെ വന്നിരുന്നു. ഈ ചെറിയ കാടിനെ ആകെ നോക്കിക്കണ്ടതിന് ശേഷം വളരെ സന്തോഷത്തോടെയാണ് അവർ പോയത്. ഉച്ചയോടടുത്തപ്പോൾ ചെറിയൊരു കോടാലിയുമായി വന്ന് എൻ്റെ തൊലി അല്പം പൊളിച്ചു കളഞ്ഞതിന് ശേഷം അവർ ഏതോ ഒരു സാധനം ഇവിടെ പുരട്ടി വച്ചിട്ട് പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. അല്പം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് തളർച്ച തുടങ്ങി. ഞാൻ വീണു കഴിഞ്ഞാൽ അവന് പണി എളുപ്പമാവുമല്ലോ. മുത്തച്ഛൻ്റെ തളർന്ന വാക്കുകൾ കേട്ടപ്പോൾ മിക്കിക്ക് അതിൻ്റെ ഭയാനകത മനസ്സിലായി. എത്ര ദുഷ്ടനാണ് അവർ! മരങ്ങളെ വിഷം പുരട്ടി അറുത്ത് വിറ്റ് ജീവിക്കുന്ന ദുഷ്ടന്മാർ. എത്രയെത്ര നാളുകളായി ഞാനും എന്നെ പോലെയുള്ള പക്ഷിവർഗങ്ങളും ഈ മുത്തച്ഛൻ്റെ കൈകളിൽ കൂടുവെച്ച് താമസം ആരംഭിച്ചിട്ട്. ഓ, പ്രകൃതിക്ക് പോലും തുണയായി ജീവിച്ച ഈ മരമുത്തച്ഛൻ ഇനി ഓർമ്മ മാത്രമോ? അത് ആലോചിക്കാനാവുന്നതല്ല. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മുത്തച്ഛ, മുത്തച്ഛനൊന്നും സംഭവിക്കില്ല, പേടിക്കാതിരിക്കെ, ഞാനിപ്പോൾ വരാം. മിക്കി നേരെ പോയി പക്ഷികളെല്ലാം വിളിച്ച് ഒരു യോഗം ചേർന്നു. വിളിച്ചു ചേർത്ത മിക്കി മറ്റുള്ള പക്ഷികളോട് മുത്തച്ഛന് സംഭവിക്കാൻ പോകുന്ന ആപത്ത് വ്യക്തമാക്കി. മുത്തച്ഛനെ രക്ഷിക്കാൻ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പക്ഷികളിൽ ചിലർ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: പക്ഷികളായ നമുക്ക് ആ ദുഷ്ടന്മാരെ ഒറ്റയ്ക്ക് നേരിടാനാവില്ല. എല്ലാവരും ചേർന്നുള്ള ഒരാക്രമണം കൊണ്ടേ അവനെ തുരത്താനാവും. അവർ വരുമ്പോൾ അവൻ്റെ തലയിലും ശരീരത്തിലും കൊത്തണം. ശക്തമായി തന്നെ കൊത്തി മുറിവേൽപ്പിക്കണം. നമ്മൾക്കും പരിക്കേറ്റെന്നിരിക്കും, സൂക്ഷിച്ചാൽ മതി. കാക്കയുടെ അഭിപ്രായമായിരുന്നു അത്. ആ ദുഷ്ടന്മാർ വിഷം തേച്ച ഭാഗം ഞങ്ങൾ കൊത്തി വേർപ്പെടുത്തിക്കൊള്ളാം. മരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വിഷം പടരാതിരിക്കാൻ ഇത് സഹായകമാകും. എന്നാൽ ആദ്യം മരം കൊത്തികളുടെ പണി ആരംഭിക്കട്ടെ, മിക്കി അഭിപ്രായപ്പെട്ടു. നിമിഷങ്ങൾ കൊണ്ട് വിഷം പുരട്ടിയ ഭാഗം മരം കൊത്തികൾ കൊത്തിമാറ്റി. അങ്ങനെ വിഷത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് മരത്തെ രക്ഷപ്പെടുത്തി. പിറ്റേ ദിവസം മരം വീടോ എന്നറിയാൻ അവർ എത്തി. അവരെ കണ്ട മാത്രയിൽ അവിടെയുള്ള എല്ലാ പക്ഷികളും ചേർന്ന് അവരെ ആക്രമിച്ചു. തലയിലും ദേഹത്തും നിറയെ കൊത്തുകളേറ്റ അയാൾ അരളറിക്കരഞ്ഞു. ചില പക്ഷികൾ അവരുടെ കണ്ണിൽ കൊത്താനും ശ്രമിച്ചു. ചോരയിൽ കുളിച്ച അയാൾ ജീവനും കൊണ്ടോടി.
പക്ഷികളുടെ വിജയാഹ്ലാദത്തിൽ തേക്കുമുത്തശ്ശനും പങ്കുചേർന്നു.